ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലുകൾക്കിടെ ബി ജെ പിയിൽ നടപടി. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ മോർച്ച നേതാവിനെതിരെയാണ് നടപടിയുണ്ടായത്. എറണാകുളം ജില്ലാ സെക്രട്ടറി ജിത്തു വർഗീസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ പേരിൽ ഒപ്പമുണ്ടായിരുന്ന ആൾക്കെതിരെ നടപടിയെടുക്കുക, എന്തായാലും കൊള്ളാമല്ലോ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കിരൺ, ഇതില്ലേ ജിത്തു വർഗീസ് എന്ന് പറയുന്നത്, ജിത്തു വർഗീസ് കഴിഞ്ഞ ടൈമില് യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഈ ടൈമിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ മോർച്ചയിലേക്ക് മാറുകയും ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ആവുകയും ചെയ്തു. നമ്മൾ ഈ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ ജിത്തു ജോസഫും ജിത്തു വർഗീസും ഒപ്പമുണ്ടായിരുന്നു. മറ്റേ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഇതിൽ ഉണ്ടായിരുന്നില്ല. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18ലൂടെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ തുറന്നു പറച്ചിലുകൾ വളരെ ബി ജെ പിയിൽ കൊള്ളക്കം സൃഷ്ടിക്കുന്ന ഈ ഒരു സമയത്ത്, ഇപ്പോൾ പുനഃസംഘടനയുടെ പേരിലാണ് ജിത്തു വർഗീസിനെ ഒഴിവാക്കിയിട്ടുള്ളത്. പുനഃസംഘടനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന്, അതായത് ഒരു സ്ഥാനവും നൽകാതെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ജില്ലാ സെക്രട്ടറി പോലുള്ളവർക്ക് മറ്റ് ഏതെങ്കിലും രീതിയിൽ നിന്ന് ജിത്തുവിനോടക്കം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി മറ്റൊരു സ്ഥാനം പ്രതീക്ഷിക്കുന്നു, വേറെ ഏതെങ്കിലും രീതിയിലേക്ക്, സംസ്ഥാന ഘടകത്തിലേക്കോ മറ്റു കാരണങ്ങളിലേക്കോ മാറ്റുമെന്ന്, സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇതൊരു ഒരു കാരണവും തനിക്ക് ലഭിച്ചിട്ടില്ല, ഒരു വിശദീകരണവും ജില്ലാ സെക്രട്ടറി. ജിത്തു വർഗീസ് ശോഭാ സുരേന്ദ്രനുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പക്ഷകാരിയായ നേതാവാണോ? ആ രീതിയിൽ ജിത്തു വർഗീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു പ്രകടനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്ത പറയേണ്ടത്. ജിത്തു വർഗീസിനെ അങ്ങനെ ഒരു പരസ്യരംഗത്തേക്ക് ആ രീതിയിൽ ഒന്നും കണ്ടിട്ടില്ല. ജിത്തു വർഗീസ് അന്ന് ഈ വാർത്താ സമ്മേളനം ഇവർ മാധ്യമങ്ങളെ കാണുമ്പോൾ ജിത്തു വർഗീസ് അതിനൊപ്പം നിന്നു. അതാണ് ജിത്തു വർഗീസിന് ഇപ്പോൾ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ജിത്തു വർഗീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അന്ന് ഒപ്പം ഉണ്ടായിരുന്നു എന്നതാണ്, മറ്റ് പലരും ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ തനിക്കെതിരെ മാത്രമായിരുന്നു ഇപ്പോൾ ഒരു പുനഃസംഘടന എന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നടപടി എന്ന രീതിയിലാണ് ജിത്തു വർഗീസ് പറയുകയും ചെയ്യുന്നത്. മറ്റ് പലരും തന്നെയും നമ്മൾ ആ ദൃശ്യങ്ങൾ വരുമ്പോൾ, വാർത്ത അവരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ മാറിപ്പോകുന്നു. പക്ഷെ ഇവർ ജിത്തു തുടർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ജിത്തു ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്.